സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ കുറേ പേർ അന്വേഷിച്ചിരുന്നു, എന്താ മിസ്സേ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇടുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു പി എസ് സിയുടെ ക്ലാസ്സൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം പി എസ് സിയുടെ ക്ലാസ്സുകളൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നു, തിരക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ, അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ എന്താ, നമ്മുടെ ചാനൽ കുറേ കൂടെ എല്ലാവരുടെ അടുത്തും നമ്മളുടെ ചാനൽ എത്തട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ വലുതാകുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്തെങ്കിലും വിശേഷം, സന്തോഷം, സ്നേഹം എല്ലാം കമൻസായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ക്ലാസ് എന്നും തുടങ്ങുമ്പോൾ നമ്മൾ പറയും എങ്ങനെയാണ് പാസ്വേഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അതായത് പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ അവർക്കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളുടെ സ്ഥിരം ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു എം എസ് വേർഡിലെ കാര്യമാണ്. സോ നമുക്ക് എം എസ് വേർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൗസ് ജസ്റ്റ് നമ്മൾ ദാ ഈ കാണുന്ന ബട്ടൺ കാണുന്നുണ്ടല്ലോ ഈ ഒരു റൗണ്ടിൽ, അപ്പം നിങ്ങൾ മൗസ് ശ്രദ്ധിക്കണം, ദാ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിൻ്റെ പേര് എഴുതി കാണിക്കും. സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, ജസ്റ്റ് മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാ നമുക്ക് ഇങ്ങനൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ കാണുന്നതെല്ലാം നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാംസ് ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഏതാണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് അല്ലെങ്കിൽ എം എസ് വേർഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ മുകളിലോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും മുകളിൽ ദാ നമുക്ക് ആവശ്യമുള്ള ആൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്ത് ചെയ്യണം, അതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ ഓപ്പണായി വന്ന ഈ പേജാണ് എം എസ് വേർഡിൻ്റെ പേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ മറ്റൊരു എളുപ്പ വഴിയൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ മൗസ് കൊണ്ടുവെക്കുക സ്റ്റാർട്ട് ബട്ടണിലോട്ട്. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ ഇവിടോട്ട് മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് കണ്ടോ, സെർച്ച് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടോട്ട് നമുക്ക് ഏത് പ്രോഗ്രാമാണോ നമുക്ക് ആവശ്യം, ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് ആവശ്യം, അതിൻ്റെ പേരും കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം വേർഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്യുമ്പം തന്നെ ദാ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എം എസ് വേർഡിൽ മൗസ് സെലക്ഷനായി തന്നെ വന്ന് കിടപ്പുണ്ട്. കാരണം ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടൊരു കളർ, അതായത് സെലക്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി, എം എസ് വേർഡ് എന്നുള്ളതിൽ കൊണ്ട് മൗസ് വെച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. കണ്ടോ ഇപ്പോഴും എന്താ സംഭവിച്ചു, സെയിം പേജ് തന്നെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എം എസ് വേർഡിൻ്റെ പേജ് ഓപ്പണായി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഷേപ്പ് ആഡ് ചെയ്യണം. പലതരത്തിലുള്ള അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ദാ ഇവിടെ കണ്ടോ, ഇവിടെ ആണ് ഈ കാണുന്ന എല്ലാം ഇതിൻ്റെ മെനു ബാറുകളാണ് എന്ന് വെച്ചാൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ടാബുകളാണ്. അപ്പം നമുക്കിപ്പോൾ ഷേപ്പ്സ് വരയ്ക്കണമെങ്കിൽ നമുക്കിതിനകത്ത് ആവശ്യം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ്, ഇൻസേർട്ട്. അപ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാ, ഇൻസേർട്ടിൻ്റെ അവിടോട്ട് മൗസ് കൊണ്ടുവച്ചു, അതിനുശേഷം കൈയുടെ ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇൻസേർട്ട് ടാബിലുള്ള ഓപ്ഷൻസ് ഒക്കെ ദാ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ആവശ്യം ഇതിനകത്ത് ഷേപ്സ് ആണ് അല്ലേ, നമുക്ക് ഷേപ്സ് വരയ്ക്കണം. സോ ഇതിൽ നിന്നും ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അവിടോട്ട് മൗസ് കൊണ്ട് വെച്ചു, അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. ഇപ്പം നമുക്ക് ഷേപ്പാണ് വേണ്ടത്, അപ്പോൾ ദാ ഷേപ്പിൻ്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുവെച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു കാര്യവും സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പിക്ചറാണ് വേണ്ടതെങ്കിൽ പിക്ചറിലോട്ട് മൗസ് കൊണ്ടുവെച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ഷേപ്പിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പല തരത്തിലുള്ള ഷേപ്സ് ഇതാ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഷേപ്പുകളുണ്ട്, നമുക്കിതിൽ ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഷേപ്പ് വരച്ച് കാണിക്കാം. ഏത് ഷേപ്പാണോ വരയ്ക്കേണ്ടത് ആ ഷേപ്പിലോട്ട് മൗസ് ഇതാ നമ്മൾ മൗസ് അങ്ങോട്ട് മാറ്റുക. നമ്മൾ മൗസ് മാറ്റുമ്പോൾ ഈ ഒരു സാധനം പേജത് പോകത്തില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മൗസ് ആ റെക്റ്റാങ്കിളിലോട്ട് കൊണ്ടുവച്ചു, വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ട് കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോയി. കണ്ടോ, അപ്പം നമ്മളുടെ മൗസിൻ്റെ പോയിൻറ്റർ ശ്രദ്ധിച്ചേ, ഒരു പ്ലസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈ എടുക്കാൻ പാടില്ല, പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിക്കുക. നമുക്ക് എത്രയും വലുപ്പത്തിലുള്ള റെക്റ്റാങ്കിൾ വേണോ അത്രയും വലുപ്പത്തിൽ ഇങ്ങനെ വലിക്കുക. കണ്ടോ, ഞാൻ വലിക്കുന്ന അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടുന്നതുണ്ടല്ലോ, താഴോട്ട് വലിച്ചപ്പോൾ അതിൻ്റെ അനുസരിച്ച് വലിപ്പം കൂടുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരെണ്ണം മതി. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ ഡ്രാഗ് ചെയ്തു. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വലുപ്പമായതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക. കേട്ടോ, അപ്പോൾ എന്ത് വന്നു, ഇവിടെ നമ്മൾ വരച്ച റെക്റ്റാങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു റെക്റ്റാങ്കിൾ വന്നതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ എന്താ ഷേപ്സ് ഇവിടെ നമുക്ക് കാണാം. നമ്മൾ വീണ്ടും ഇൻസേർട്ടിൽ പോയി എടുക്കണ്ട, നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ പോയി ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഷേപ്സ് എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം. അല്ല എങ്കിൽ ആ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ഇനി അടുത്ത് നമുക്കൊരു സർക്കിൾ അല്ലെങ്കിൽ ഓവൽ, കണ്ടോ ഓവൽ എന്നാണ്, ഓവൽ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ആ ഒരു ഷേപ്പില്ലേ, അതാണ് ഓവൽ. അപ്പോൾ ഓവൽ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, സെയിം പ്രൊസീജർ, ഓവലയിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത്, അപ്പം ഞാൻ ഇവിടോട്ടാണ് വരയ്ക്കാൻ പോകുന്നത്, അവിടോട്ട് മൗസ് കൊണ്ടുവന്നു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു, നമുക്ക് എത്രയും വലുപ്പം വേണോ അത്രയും വലുപ്പത്തിൽ അങ്ങോട്ട് വരച്ചു. കണ്ടോ, അപ്പം നമ്മൾ ഓവലും വരച്ചു. ഇനിയിപ്പോൾ ഉണ്ട് ഷേപ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ഷേപ്സ് എല്ലാം കാണാൻ പറ്റൂ, മൊത്തം ഷേപ്സും ഉണ്ട്. അതായത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ സൈഡിലൊരു ട്രയാങ്കിൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ അതിനകത്തുള്ള ഷേപ്പുകളെല്ലാം നമുക്കിങ്ങനെ കാണാം. കണ്ടോ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷേപ്പ് വരയ്ക്കാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചു. ഇനി അടുത്തൊരു സ്റ്റാർ വരയ്ക്കാം. സ്റ്റാർ വരച്ചു, ഇൻസേർട്ട് മെനുവിൽ പോയി അതിൽ നിന്നും ഷേപ്സ് എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. ഇനി ഒരു ഹാർട്ടിൻ്റെ സിമ്പിൾ വരയ്ക്കാം. ഹാർട്ട് വരച്ചു. അടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു സിമ്പിൾ നമുക്ക് വരയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇതിനകത്തുള്ള ഏത് ഷേപ്സ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഷേപ്സ് ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് വരയ്ക്കാൻ എല്ലാവരും പഠിച്ചാലും എളുപ്പമുള്ള കാര്യമാണ്. എങ്ങനെയാണെന്നൊന്നും കൂടെ കാണിച്ചു തരാം. ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഷേപ്സ് എടുക്കുക. ഷേപ്സിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള ഷേപ്സ് ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അങ്ങോട്ട് കൊണ്ടുവച്ചു, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിലോട്ട് കൊണ്ടുവരിക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിക്കുക, കാരണം എത്രയും വലുപ്പം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും വലുപ്പത്തിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഷേപ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പറയില്ല ഞങ്ങൾക്ക് ഷേപ്സ് വരയ്ക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയില്ല, കാരണം എളുപ്പമുള്ള കാര്യമാണ്.
അപ്പോൾ ഇനി നമ്മൾ ഷേപ്പ്സ് വരച്ചു. ഷേപ്പ്സ് വരച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഷേപ്പ്സിന് നിറം കൊടുക്കാൻ പറ്റും. നിറം കൊടുക്കാം, പല സ്റ്റൈലാക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാനൊന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ കുറേ കളേഴ്സ് കാണുന്നുണ്ടല്ലോ. ഇത്രയല്ല, ഈ കാണുന്ന ഇത്രയും കളേഴ്സ് അല്ല, ഇവിടെ ട്രയാങ്കിൾ പോലെ ഈ സൈഡിൽ ഇരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറയും. ദാറ്റ് മീൻസ് അതിനകത്ത് ഒരുപാട് ഇത്രയും അല്ല, ഇത് കൂടാതെ ഒരുപാട് കാര്യം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഓരോന്നും കാണണമെങ്കിൽ ആ ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സ് ഇതിനകത്ത് കളേഴ്സ് അല്ല, ഇത്രയും സ്റ്റൈൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വരച്ച ഈ ഒരു റെക്റ്റാങ്കിൾ, ഈ ഒരു റെക്റ്റാങ്കിളിന് എങ്ങനെ നമുക്ക് ഈ കളേഴ്സ് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മളത് സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് എപ്പോഴും ഓർത്തോണം കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണേ പ്രസ് ചെയ്തു കണ്ടോ. ഇത് സെലക്റ്റ് ആകുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകം എടുത്തറിയാം, ഇങ്ങനെ നാല് സൈഡും ബോക്സൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത് സെലക്റ്റ് ആണ്. ഇതുപോലാണോ ഈ കാണുന്നതൊക്കെ ഇരിക്കുന്നത്? അല്ല, കാരണം ഇതൊന്നും സെലക്റ്റ് അല്ല, ഇത് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് ഒരു കാര്യം സെലക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, മൗസ് ജസ്റ്റ് അതിലോട്ട് കൊണ്ടുവയ്ക്കുക, കൊണ്ടുവച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഹാർട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഹാർട്ടിലോട്ട് ജസ്റ്റ് മൗസ് കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിലോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കാണുന്നതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പല ഡിസൈനുകളാണ്, ഇത്രയും അല്ല. ഇതാ ഈ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കണ്ടോ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതാ ഞാൻ ജസ്റ്റ് ഇതിലോട്ട് മൗസ് കൊണ്ട് വെച്ചതേ ഉള്ളൂ, വെച്ചപ്പോൾ എന്ത് ചെയ്തു, അതനുസരിച്ച് കളർ അവിടെ മാറുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത്, ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുള്ളത്, അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കളറൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് സർക്കിൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ട്രയാങ്കിൾ കണ്ടോ. ഇത് ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുന്ന അനുസരിച്ച് ആ ചേഞ്ചസ് നമുക്കവിടെ കണ്ടോ കാണാൻ പറ്റും. ജസ്റ്റ് മൗസ് ഇതിലോട്ട് കൊണ്ടുവച്ചതേ ഉള്ളൂ, അതനുസരിച്ച് ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സ്റ്റാറ് കണ്ടോ, ഇങ്ങനെ ഏത് കളേഴ്സ് നമുക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഹാർട്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കളർ ഫില്ല് ചെയ്ത് കാണിക്കുവാണ്. സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറിലോട്ട് ക്ലിക്ക് ചെയ്യുക കണ്ടോ. സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള കളറിലോട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ കൊടുക്കാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കളർ കൊടുക്കുന്നത്. കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒന്നുകൂടെ കാണിച്ചു തരാം. ഷേപ്പ് നമ്മൾ വരയ്ക്കുക, ഷേപ്പ് വരച്ചതിന് ശേഷം മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കളേഴ്സ് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഇഷ്ടമുള്ള കളറിലോട്ട് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് കൊണ്ട് വെക്കുമ്പം തന്നെ നമുക്ക് അതനുസരിച്ച് കളർ മാറുന്ന കാണാം. ഇനി എനിക്ക് ഈ കളർ മതി എന്നുണ്ടെങ്കിൽ അതിലോട്ട് കൊണ്ടുവച്ചു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ കളർ പോരാ, അതിലും കൂടുതലുള്ള കളേഴ്സ് ആണെങ്കിൽ ഇതാ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കളർ ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഷേപ്പ്സിനകത്ത് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും ഷേപ്പ്സിനകത്ത് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു കണ്ടോ. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. ഈ കളർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കത് വ്യക്തമായിട്ട് കാണാത്തത്, എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇതും ബ്ലൂ ആണ്, ഇതിൻ്റെ ഷേപ്പിൻ്റെ കളറും ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ഷേപ്പിൻ്റെ അകത്ത് വേണം നമുക്ക് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിനകത്ത് ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കർസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം അങ്ങോട്ട് ചെയ്യാം. ഞാൻ റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി സൈസ് ഇപ്പോൾ ചെറുതല്ലേ, അപ്പോൾ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, കണ്ടോ സെലക്റ്റായി. എന്നിട്ട് നേരെ ഹോം ടാബിൽ പോയി ഈ സൈസ് നമുക്ക് കൂട്ടാം. കാരണം അതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, സൈസ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അടുത്തത് ഓവൽ എന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഓവൽ എന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഈ ഓവലിനെ സെലക്ട് ചെയ്യണം. പറഞ്ഞാൽ ജസ്റ്റ് മൗസ് അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, അതായത് മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം. അതിനകത്തെ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫബെറ്റ്സിനെയാണ്, എ ബി സി ഡി ആൽഫബെറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആൽഫബെറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യാനുള്ളത്? സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൗസ് അവിടോട്ട് കൊണ്ടുവച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കർസർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള കാര്യം ചെയ്യാം. ഓവൽ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ ഓവൽ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ മൗസ് ഇപ്പോൾ ഇവിടെയല്ലേ ഇരിക്കുന്നേ, അവിടുന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. കാരണം നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ പുറകോട്ടാണ് സെലക്ട് ചെയ്യാനുള്ളത് ബാക്കി കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക, സൈസ് കൂട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൈസ് കൂട്ടുന്നതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഞാൻ അത്രയും സ്പീഡിൽ അതങ്ങ് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കാണണം. ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എങ്ങനെ എത്ര ഷേപ്സിൻ്റെ അകത്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോണം. ഏത് ഷേപ്പാണോ നമുക്ക് അകത്ത് ടൈപ്പ് ചെയ്യേണ്ടത് ആ ഷേപ്പിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അവിടോട്ട് കൊണ്ടുവച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ആയിട്ടുണ്ട്, കണ്ടോ ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കർസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷേപ്സിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കാരണം വളരെ എളുപ്പമുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടെന്നിരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായവും സ്നേഹവും സന്തോഷവും എല്ലാം കമൻസായിട്ട് അറിയിക്കുക. പിന്നെ വേറെ വിശേഷം എന്താ? വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, ഇന്നത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് എം എസ് വേർഡിലെ എങ്ങനെ നമുക്കൊരു ഷേപ്പിനകത്ത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഷേപ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ കുറച്ചുകൂടെ ഭംഗിയാക്കാം എന്ന കാര്യമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഫോണൊക്കെ കമ്പ്യൂട്ടറിലൊന്നും പറഞ്ഞ് ആരും ചെയ്യാണ്ടിരിക്കേണ്ട, നമ്മളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തു നോക്കണം. അപ്പോൾ ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ടാറ്റ, ബൈ ബൈ.